ശബരിമല യുവതീ പ്രവേശനത്തിനു ശേഷം അസാധാരണ അക്രമ സംഭവങ്ങളിലൂടെ കേരളം കടന്നുപോവുകയാണ്. കണ്ണൂരിൽ നേതാക്കളുടെ വീടാക്രമിക്കുന്നു. തലസ്ഥാന ജില്ലയിലെ ഉൾപ്രദേശങ്ങളിൽ പോലും ബോംബേറും നേർക്കുനേർ കയ്യേറ്റവും നടക്കുന്നു. നേതാക്കളുടെ ആരോപണ പ്രത്യാരോപണങ്ങൾക്കും കുറവില്ല. അക്രമം തുടങ്ങിയത് RSS എന്ന നിലപാടാണ് CPMന്റേത്. RSSന്റെ പ്രകോപനങ്ങളിൽ വീഴരുതെന്നും പ്രവർത്തകർ സംയമനം പാലിക്കണമെന്നും കോടിയേരി ബാലകൃഷ്ണൻ. കേരളത്തിലുടനീളം കലാപം സംഘടിപ്പിക്കുക എന്നതാണ് RSSന്റെ ഉദ്ദേശം. ഇതിൻ്റെ ഫലമായി ഒരു അരാജകത്വമാണ് സംസ്ഥാനത്തിപ്പോൾ നടക്കുന്നത്. ഇത്തരം സ്ഥിതി അവസാനിപ്പിക്കാൻ BJPയുടെ ഉന്നത നേതൃത്വം ഇടപെടണം. CPM BJP ആക്രമണം എന്ന വാർത്തയിലേക്ക് എത്തിച്ച് യഥാർത്ഥ പ്രശ്നത്തിൽ ശ്രദ്ധ തിരിച്ചു പിടിക്കാനാണ് RSS ഇത്തരം അക്രമങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് CPIM ഈ കാര്യത്തിൽ ജാഗ്രത പാലിക്കണം. BJPക്കാരുണ്ടാക്കുന്ന പ്രകോപനത്തിൽ CPM പ്രവർത്തകന്മാർ പെട്ടുപോകരുത്. പോലീസ് പൂർണ്ണ പരാജയമായെന്ന് പ്രതിപക്ഷം. കലാപത്തിന് പച്ചക്കൊടി കാട്ടിയത് CPM എന്നും രമേശ് ചെന്നിത്തല. CPM കലാപങ്ങൾക്ക് പച്ചക്കൊടി കാട്ടി അവരും കലാപത്തിന് നേതൃത്വം കൊടുക്കുന്നു. നിയമസമാധാനം പാലിക്കുന്ന കാര്യത്തിൽ കേരള പോലീസ് ആഭ്യന്തര വകുപ്പ് പൂർണ്ണമായി പരാജയപ്പെട്ടിരിക്കുകയാണ്. DGP തന്നെ ആ കാര്യം ഏറ്റുപറഞ്ഞിരിക്കുകയാണ്. കൊണ്ടും കൊടുത്തും കേരള രാഷ്ട്രീയം മുന്നോട്ടു പോകുമ്പോൾ അക്രമങ്ങളിൽ പകച്ചു നിൽക്കുകയാണ് സാധാരണക്കാർ. നിരപരാധികളുടെ ചോര വീഴരുതെന്ന ആഗ്രഹത്തോടെ 24 തിരുവനന്തപുരം. വാർത്തകളുടെ ലോകത്ത് വജ്രമൂർച്ചയുമായി എത്തിയ 24 ഇപ്പോൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണിലും സ്മാർട്ട് ടിവിയിലും. DTHO കേബിൾ കണക്ഷനോ ഇല്ലെങ്കിൽ പോലും ഇപ്പോൾ നിങ്ങളുടെ സ്മാർട്ട് ടിവിയിൽ ഇന്റർനെറ്റ് ഉപയോഗിച്ച് യൂട്യൂബ് ആപ്പിലൂടെ 24 ന്യൂസ് ചാനൽ നിങ്ങൾക്ക് ലൈവായി കാണാം. അതുമല്ലെങ്കിൽ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ നിന്നും സ്ക്രീൻ മിററിംഗിലൂടെ 24 നിങ്ങളുടെ സ്മാർട്ട് ടിവിയിൽ HD ദൃശ്യ മികവിൽ ഇപ്പോൾ ആസ്വദിക്കാം. 24 നിലപാടുകളിൽ സത്യസന്ധത. This is 24.